പ്രിയമുള്ളവരെ എക്സ് മുസ്ലിം എന്ന ലേബലിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ ലിയാക്കത്തിലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹം എന്നെ സംബന്ധിച്ച് നടത്തിയ ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യത്തെ പരാമർശം എന്നെ സംബന്ധിച്ച് നടത്തിയ ആദ്യ പരാമർശം നമുക്ക് കേട്ടു വരാം നമ്മൾ പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതിന് വരുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വസ്തു വാങ്ങി അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടുത്ത സുഹൃത്ത് നമ്മളൊരു വസ്തു വാങ്ങാൻ പ്രേരിപ്പിച്ചു ഒരു സാധനത്തിൽ പോയി തലയിട്ടു വിചാരിക്കാം നമ്മളാകെ തല ഇട്ടു നമ്മുടെ തലയിലായി നമ്മളെ മേലിലായി അങ്ങനെ വെച്ചിരുന്നാൽ നമ്മുടെ കയ്യിലുള്ളത് മോശമാണെന്ന് നാട്ടുകാരോട് പറയാൻ പാടുന്നു അറിയാൻ പാടുന്നു ഇനി ഏതെങ്കിലും ആളുകൾ നിന്റെ കയ്യിലുള്ള ആ സംഭവം അത്ര കൊള്ളൂലല്ലോടാ എന്നാലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടുന്നു കാരണം നമ്മൾ പണം മുടക്കി മേടിച്ചത് നമ്മളെ കൂട്ടുകാർ കൊണ്ടുപോയി കുണ്ടി നിറക്കിയത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളറിയാതെ നമ്മുടെ തലയിലേ വെച്ചു തന്നത് എന്തുവാ അത് ഭയങ്കര മികച്ചതാണെന്നും അതാണ് ഏറ്റവും മികച്ചത് എന്നും തടി നടക്കുന്ന ആൾക്കാർ നമ്മുടെ അടിയിലൊക്കെ ചില സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ ഒരു മൊബൈൽ ഫോൺ മേടിച്ചാൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയതിലും വെച്ചിട്ട് ഏറ്റവും നല്ല മൊബൈൽ ഫോൺ ആ വ്യക്തിയുടെ കയ്യിൽ അപ്പോൾ ഉള്ളതാണെന്ന് നമുക്ക് തോന്നും അതുപോലെ ആയിരിക്കും പറയാം ആ കമ്പനിക്കില്ലാത്ത അവകാശവാദങ്ങൾ വരെ ഇത് മേടിച്ച് കയ്യിൽ വച്ചാൾ പറയും അതേപോലെ തന്നെ കുറെ കാലം കഴിയുമ്പോൾ അയാൾ അത് വിറ്റു അല്ലെങ്കിൽ അത് കൊടുത്ത് ഒഴിവാക്കി എന്ന് വിചാരിക്കാം ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു ഫോൺ ആയിരിക്കും പിന്നെ അദ്ദേഹം വാങ്ങുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ അയാൾ പറയും അന്ന് മേന്മ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് പോരായിരുന്നു അത് തീരെ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഉണ്ടല്ലോ അതാണ് ഏറ്റവും മികച്ചത് ഇത് ഇത് പറയും ഇതാകുന്ന അവസ്ഥയുണ്ട് അപ്പം അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഞാൻ നിലവിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു കുഴിയിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അഥവാ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ അത് ഐഫോണാണ് നമ്മുടെ കയ്യിലെങ്കിൽ ആ ഐഫോണിനെ നമ്മളിങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഐഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി ഐഫോൺ വാങ്ങാൻ പണമില്ല ഒരു സാംസങ്ങിൻ്റെ മൊബൈലാണ് വാങ്ങുന്നതെങ്കിൽ പിന്നെ ഐഫോൺ കൊള്ളില്ല എന്ന് പറയുകയും സാംസങ് നല്ല എന്ന് പറയും അപ്പോൾ എന്താണോ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് അതിനെ എങ്ങനെ ന്യായീകരിച്ചു പോകുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിങ്ങളിൽ ഞാൻ ഒരു പഴയ എന്നെ കാണുന്നു സത്യമായിട്ട് പറയാം നിങ്ങളുടെ ഈ അന്വേഷണം നിങ്ങൾ ഇവിടെ ഇപ്പൊ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഗതി വരും കാരണം ഇതേ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് ശശിർ എന്റെ ഇരുപതും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സിൽ ഞാൻ കടന്നുപോയ മാനസികാവസ്ഥയിൽ വാദഗതികളിൽ ആവേശത്തിൽ ആണ് ഇപ്പൊ ശശി നിന്റെ പോക്ക് അപകടത്തിലേക്കാണ് എന്നാണ് ഏതൊരു സിനിമയില്ലേ ഈ ഹരിഹർ നഗറിന്റെ മൂന്നാം ഭാഗം നാലാം ഭാഗം എന്താ എന്ന് പറഞ്ഞപ്പോ ഈ പോക്ക് അപകടത്തിലേക്കാണ് അതാണ് എനിക്ക് ശജീരനോട് പറയുന്നത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൽ യുക്തിചിന്ത കടന്നുകൂടിയത് അതേ ഒരു അവസ്ഥയിലാണ് ഷജീർ ഇപ്പോഴുള്ളത് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഷജീർ ഇസ്ലാം ഉപേക്ഷിക്കുകയും ഒരു എക്സ് മുസ്ലിം ലേബല ലേബലിൽ അറിയപ്പെടുകയും ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഈയാക്കത്തിലൂടെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് മുൻപേ നിങ്ങൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണല്ലോ നിങ്ങൾ യുക്തിചിന്ത നിങ്ങളുടെ തലയിൽ കയറിയത് പക്ഷേ ഷജീറിൻ്റെ തലയിൽ യുക്തിചിന്ത കയറിയത് പതിനാറാമത്തെ വയസ്സിലാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാല് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് നിങ്ങളുടെ തലയിൽ യുക്തിചിന്ത ചിന്ത കയറിയത് എങ്കിൽ ഏകദേശം പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപാണല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് പക്ഷേ ഷജീർ യുക്തിപരമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നത് എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് എനിക്ക് സംശയങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു അതൊരു എനിക്ക് തോന്നുന്നു ജനിതകപരമായിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നു കാരണം എൻ്റെ മകനും അതേ ഒരു സ്വഭാവമുണ്ട് ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംശയം ചോദിച്ച് ചോദിച്ച് അതിൻ്റെ പൂർണ്ണത എത്തുന്നത് വരെ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലെ എനിക്കുള്ളതാണ് എൻ്റെ മകന് പതിനൊന്ന് വയസ്സുള്ളൂ അവൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് വാപ്പി അതെന്താണ് എന്താണ് ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവനത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നത് വരെ അതേ ഒരു സ്വഭാവം തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രായപൂർത്തിയായി അല്ലെങ്കിൽ എനിക്കൊരു തിരിച്ചറിവ് വരുന്ന സമയത്ത് ഞാൻ ചെയ്തു തോന്നിരുന്ന പല കാര്യങ്ങളിലും എനിക്കുണ്ടായിരുന്ന സംശയം കാരണം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടാലേ ഞാൻ ഏതൊരു കാര്യം ചെയ്യുകയുള്ളൂ അതെൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണത് അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലെ ഉസ്താദന്മാരോടത്തൊക്കെ എനിക്ക് തോന്നുന്ന സംശയങ്ങളൊക്കെ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ തന്നെ ഞാൻ അത് ചോദിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ എനിക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്ന മറുപടി അല്ലാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ വല്ലാത്ത കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അത് എത്ര ആൾ ആരെ ആരെയെന്നെ നിർബന്ധിച്ചാലും എനിക്കത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ പതിനാറാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ എൻ്റെ സംശയത്തിൻ്റെ കാഠിന്യം കൂടി വരുന്നത് കണ്ട സമയത്താണ് എൻ്റെ പള്ളിയിലെ കത്തീപ് ആ സമയത്താണ് എൻ്റെ എൻ്റെ പിതാവ് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം വെക്കേഷൻ ആയിക്കൊണ്ട് അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു വെക്കേഷൻ വന്ന് വരുന്നതാണ് ആ വെക്കേഷൻ വന്ന എൻ്റെ പിതാവിനെ ആ കത്തീപ് സമീപിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ കൈവിട്ട് പോകും കേട്ടോ നിങ്ങളുടെ മകൻ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ മകൻ കൈവിട്ട് പോകും അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് ശ്രദ്ധിക്കണം അവനെ ഒന്ന് നിലക്ക് നിർത്തണം എന്ന് എൻ്റെ പിതാവിനോട് അദ്ദേഹം പറയുകയാണ് തുടർന്ന് പിതാവ് ആ ഒരു ദേഷ്യത്തിൽ ഈ കത്തീപ് പറഞ്ഞ് എൻ്റെ മകൻ കൈവിട്ട് കാരണം ഒരു പ്രവാസിയായ ഒരു പിതാവിൻ്റെ അവസ്ഥ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എൻ്റെ പിതാവ് വീട്ടിലേക്ക് വരുന്നത് എന്നോട് വളരെ ഒരുപാട് ദേഷ്യപ്പെട്ടു നീ എന്താണ് ഉസ്താദന്മാരോട് ചോദ്യം ചെയ്യുന്നോ കത്തിപ്പ്മാരോട് ചോദ്യം ചോദിക്കും ചോദിക്കുന്നോ ഞാൻ പറഞ്ഞു എൻ്റെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ പിതാവിനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ആ സംസാരത്തിനൊടുവിൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞത് പതിനാറ് വയസ്സുള്ള ഒരു ഒരു പയ്യനോടാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും നീ കാണരുത് എന്ന് എൻ്റെ പിതാവ് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ യുക്തിചിന്ത കാരണം എൻ്റെ പിതാവ് എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് യുക്തിപരമായിക്കൊണ്ട് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കും ാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ എന്നെ എത്രമാത്രം മാത്രം നിർബന്ധിച്ചാലും എനിക്ക് യുക്തിസഹമായിട്ട് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഞാൻ എന്നെ ഉപദേശിക്കാൻ വരുന്നവരോട് ഞാൻ യുക്തിപരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് എനിക്കിതിനൊക്കെ നിങ്ങൾ മറുപടി മറുപടിതാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി അങ്ങനെ നാളുകൾ വർഷങ്ങൾ കുറെ കടന്നുപോയി ഞാൻ ഇതിൻ്റെ ഇടക്ക് നടന്നൊന്നും പറയുന്നില്ല ഇനി എന്റെ ഇരുപത്താമത്തെ വയസ്സിലാണ് എനിക്ക് കല്യാണം നടക്കുന്നത് നമുക്കറിയാം വിവാഹം നടക്കുന്ന സമയത്ത് വരൻ്റെ മഹലിൽ നിന്നും ഒരു ലെറ്റർ ഒരു പള്ളിയിൽ നിന്നും ഒരു ലെറ്റർ വധുവിൻ്റെ മഹലിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു ലെറ്റർ ഇങ്ങോട്ട് വാങ്ങേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എൻ്റെ മഹലിൽ നിന്നും എനിക്ക് ലെറ്റർ വാങ്ങാൻ വേണ്ടി എൻ്റെ വാപ്പ എൻ്റെ പിതാവ് ചെന്ന സമയത്ത് ഷജീറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലെറ്റർ തരില്ല എന്നാണ് ആ മഹല് പറഞ്ഞത് ആ മഹലിലെ കമ്മറ്റിക്കാർ ഐക്യ ഐക്യകണ്ഠേനെ പറഞ്ഞത് ഷജീറിന് വേണ്ടി കൊണ്ട് ഷജീറിന് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഈ മഹല് ഒരു പിന്തുണയും നൽകില്ല അവന് ലെറ്റർ ഞങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞു തുടർന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള പല ആളുകളും ഈ വിഷയത്തിൽ ഇടപെടുകയും കമ്മിറ്റിയോട് നിങ്ങൾ ലെറ്റർ കൊടുത്തേ മതിയാവൂ കാരണം ഈ മഹലിൽ തന്നെയുള്ള കള്ള് കുടിക്കുന്ന പെണ്ണ് പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെയായിട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ലെറ്റർ കൊടുക്കുന്നുണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അവന് ലെറ്റർ കൊടുക്കാത്തത് എന്ന് കമ്മിറ്റിയോടൊക്കെ ചോദിക്കുകയും അങ്ങനെ അത്തരത്തിൽ കമ്മിറ്റി നിർബന്ധിതാവസ്ഥ അവസ്ഥയിൽ എനിക്ക് ലെറ്റർ തരേണ്ടി വരികയും ചെയ്തു പക്ഷേ തര അപ്പോഴും ആ ലെറ്റർ തന്ന സമയത്ത് ആ ലെറ്ററിൻ്റെ താഴെ അവർ എഴുതിയിരുന്നു ഞങ്ങളുടെ മഹൽ എഴുതിയിരിക്കുകയാണ് ഷെജീറിൻ്റെ കാര്യത്തിൽ ഈ മഹലിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ആ മഹലിൻ്റെ ആ ലെറ്ററിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ് ഞാൻ എൻ്റെ പിതാവ് ഞാനപ്പോഴും ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല ഞാൻ ഗൾഫിലായിരുന്നു എൻ്റെ വിവാഹം നടത്താൻ വേണ്ടി എൻ്റെ പിതാവ് നാട്ടിൽ വന്നാണ് അപ്പോൾ ഞാൻ വിവാഹത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ നാട്ടിൽ വരേണ്ടിയിരുന്നത് പക്ഷേ എൻ്റെ എൻ്റെ പിതാവ് ഈ ലെറ്റർ കൊണ്ടുപോയിക്കൊണ്ട് എൻ്റെ വധുവിൻ്റെ വീട്ടിൽ കൊടുക്കുകയും ആ വധുവിൻ്റെ വീട്ടുകാർ ഇത് വായിച്ച സമയത്ത് എന്റെ പിതാവിനോടും എന്നോടൊക്കെ പറഞ്ഞത് ഈ ലെറ്റർ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടേ കൊടുക്കുന്നത് ഇത്തരത്തിൽ ഒരു മഹലിലെ ഒരു പയ്യനെ പറ്റി ആ മഹലിന് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്ന ഒരു ലെറ്റർ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മഹലിൽ കൊണ്ടേ കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായി എന്നാൽ എൻ്റെ ഭാര്യ പിതാവ് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഷെർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല മഹൽ സമ്മതിക്കുന്നില്ല എങ്കിൽ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമുക്ക് ഈ വിവാഹം നടത്താം ഷീർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഞങ്ങൾ ഈ ഈ വിവാഹത്തിൽ നിന്നും ഇതിൻ്റെ പേരിൽ ഒഴിയൊന്നും ഒഴുകിയൊന്നും ചെയ്യുക ചെയ്യില്ല ഞങ്ങൾക്ക് ശജീറിനെ നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം നല്ല കട്ടൊക്കെ കൂടെ നിന്നു എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു വിവാഹം നടത്തുക എന്ന് പറയുന്നത് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ് മാത്രമല്ല എൻ്റെ വീട്ടിൽ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടി പെൺകുട്ടിയില്ല ആദ്യമായിട്ടൊരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നു എൻ്റെ ഉമ്മായൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ആ ഒരു വിവാഹം ഇത്തരത്തിൽ രജിസ്റ്റർ ഓഫീസിൽ വച്ച് നടത്തുക എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർക്ക് വലിയ പ്രയാസമുള്ളതാണ് അപ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരു നിത്യാഹായിട്ട് തന്നെ ഒരു പള്ളിയിൽ നിന്നും

എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹലിലെ അംഗത്വം ക്യാൻസൽ ചെയ്യുകയും മറ്റൊരു മഹലിൽ അംഗത്വത്തിന് അപേക്ഷിക്കുകയും അവർ ഞങ്ങളുടെ അംഗത്വം സ്വീകരിക്കുകയും തുടർന്ന് ആ മഹൽ ഞങ്ങൾക്ക് എനിക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള ലെറ്റർ തരികയും ആ ലെറ്റർ കൊണ്ടോയി വധുവിൻ്റെ വീട്ടിൽ കൊടുത്ത് അങ്ങനെയാണ് എൻ്റെ വിവാഹം നടക്കുന്നത് ഞാനിത് ഇത്തരം പറഞ്ഞത് ലിയാക്കത്തിലൂടെ ഒരു സംശയം തീരുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ കാരണം അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനെന്തോ ഇപ്പോൾ ആണ് ഇത്തരത്തിൽ യുക്തിപരമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ എൻ്റെ പതിനാറാമത്തെ വയസ്സ് മുതൽ ഇത്തരത്തിൽ യുക്തിപരമായിട്ട് ചിന്തിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രബോധം അഥവാ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മനുഷ്യർ അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തപ്പെടുന്ന വസ്തുതകളെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വസ്തുതകൾക്കെതിരായിക്കൊണ്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ഒരിക്കലും ഞാനത് ചെയ്യില്ല യുക്തി എന്ന് പറയുന്നത് മനുഷ്യരുടെ സവിശേഷമായ ഗുണമാണ് യുക്തിചിന്ത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള യുക്തി ചിന്തക്ക് വിഭിന്നമായിക്കൊണ്ട് ഒരു ഒരു മതമോ ഒരു ദൈവമോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല കാരണം യുക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് യുക്തി എന്ന് പറയുന്നത് ദൈവം മനുഷ്യർ നൽകിയ ഏറ്റവും വലിയ സവിശേഷമായ ഗുണമാണ് അതേ ദൈവം തന്നെ ആ യുക്തിക്ക് ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയുക എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ ഗുണത്തിൽ പെട്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ അവൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തപ്പെടുന്ന വസ്തുതകൾക്ക് വിരുദ്ധമായി കൊണ്ടും മതമോ ദൈവമോ എന്തെങ്കിലും പറഞ്ഞാലും അതൊരു ദൈവത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ നല്ല ഗുണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈയാക്കത്തിലൂടെ പറയാനുള്ളത് ഞാൻ നിങ്ങളേക്കാൾ സീനിയറാണ് കേട്ടോ മൂന്ന് വർഷം നിങ്ങളെക്കാൾ യുക്തിചിന്തയിൽ സീനിയറാണ് ഇത്തരത്തിൽ യുക്തിചിന്തയിൽ ആയി എന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച അത്ര പ്രയാസമൊന്നും ഞാൻ വിചാരിക്കുന്നത് ലിയാക്കത്തിൽ അനുഭവിച്ച് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ നമ്മുടെ രണ്ടു പേരുടെയും യുക്തിപരമായ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മുൻധാരണകളില്ല ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മുൻധാരണ മുൻധാരണകളില്ല പക്ഷേ ലിയാക്കത്തെക്ക് എന്തൊക്കെയോ മുൻധാരണകൾ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് മുൻധാരണ വച്ചുകൊണ്ട് ഒരിക്കലും ഒരു നല്ല യുക്തിവാദി ആകാൻ സാധിക്കില്ല എനിക്കൊരു എനിക്ക് മുൻധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയും എൻ്റെ മുന്നിൽ കൃത്യമായ ഒരു വസ്തുത പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാനത് സ്വീകരിക്കും എനിക്കത് സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത് കൃത്യമായിക്കൊണ്ട് തന്നെ എനിക്ക് ശരിയാണെന്ന് എന്ന് തോന്നുന്നത് യുക്തിപരമായിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യം ആരവതരിപ്പിച്ചാലും തീർച്ചയായിക്കൊണ്ട് ഞാൻ അതിനോടൊപ്പം ഉണ്ടാകും അത് തന്നെയാണ് എൻ്റെ വഴി എന്തായാലും വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു സത്യസന്ധനായ യുക്തിവാദിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ എൻ്റെ യുക്തിയോട് ഒരിക്കലും അനീതി പ്രവർത്തിക്കാത്ത എൻ്റെ യുക്തിയോട് ഒരിക്കലും കാപട്യം പ്രവർത്തി പ്രവർത്തിക്കാത്ത എൻ്റെ ശാസ്ത്രബോധത്തോട് ഒരിക്കൽ ിലും അനീതി പ്രവർത്തിക്കാത്ത ഒരു ഒരു നല്ല ഒരു യുക്തിവാദിയാണ് ഒരു നല്ല ശാസ്ത്രവാദിയാണ് ഷജീർ എന്നാണ് ഞാൻ സ്വയം എന്നെ വിചാരിക്കുന്നത് ആ വിചാരത്തിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താം അത് വസ്തുതാപരമായിട്ടായിരിക്കണം എന്ന് മാത്രം എന്തായാലും ഇനിയുള്ള എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് യുക്തിപരമായിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും തീർച്ചയായിക്കണ്ടും ആ ഒരു അന്വേഷണത്തിൽ ആ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു ചിന്തയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എനിക്ക് എനിക്ക് തെറ്റുപറ്റുന്നുണ്ട് എങ്കിൽ എനിക്ക് യുക്തിപരമായ പാളിച്ച പറ്റുന്നുണ്ട് എങ്കിൽ ശാസ്ത്രപര ശാസ്ത്രപരമായ അറിവിൽ പാളിച്ച പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളെന്നെ തിരുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം